My dears, good evening. Hello, sound ഒക്കെ ക്ലിയർ ആണെന്ന് പറയാമോ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെയർ ക്വസ്റ്റ്യൻ അകത്തെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് അൺഅക്കാഡമിയുടെ ആപ്പിനെ പറ്റിയിട്ട് ഇതുവരെ ആർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ജസ്റ്റ് അതായത് നമ്മുടെ അൺഅക്കാഡമി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ, ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ കാണും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അന്നേരം ഓൾറെഡി നിങ്ങൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക, അൺഅക്കാഡമിയുടെ ലേണേഴ്സ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയോ ഗൂഗിൾ സോറി എഫ് ബി ഐ ഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറേ എഡ്യൂക്കേറ്റേഴ്സ് കാണും. അതിനകത്ത് ജസ്റ്റ് സിജി ബിജു ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ഏകദേശം 850 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വി ഒ തുടങ്ങിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ലെസൺസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഫോളോ ചെയ്യാൻ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പുതുതായിട്ട് ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താണ്, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടൊക്കെ വാച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. സ്ലൈഡ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ അൺഅക്കാഡമിയുടെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും പ്ലസ് എന്ന് പറയുന്നതിൽ സബ്സ്ക്രിപ്ഷൻ ഫോം അവൈലബിൾ ആണ്. അതായത് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ എന്നാണ് ഇതിന് പറയുന്നത്. മീൻസ് നമുക്കറിയാം, ചില ആൾക്കാർക്കൊന്നും നമുക്ക് ഡയറക്റ്റ് കോച്ചിങ് സെൻറ്ററിലൊന്നും പോയി പഠിക്കാനുള്ള സമയം ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമിയുടെ പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാനും അതിൻ്റെ PDF കിട്ടാനും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും എല്ലാമുള്ള അവസരം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡെയിലി നമുക്ക് 30 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മീൻസ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കോൺസ്റ്റിറ്റ്യൂഷന്, ഇന്ത്യൻ ഫാക്ട്സ്, കേരള ഫാക്ട്സ്, സയൻസ്, എല്ലാ സബ്ജക്റ്റുമായിട്ട് കേരള PSC എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി അവൈലബിൾ ആണ്. മീൻസ് 30 മണിക്കൂർ, മീൻസ് എല്ലാവരും ഡൗട്ടുണ്ട് 24 മണിക്കൂർ അല്ല ഉള്ളത്, 30 മണിക്കൂർ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ, ഒരേ ടൈമിൽ ഇപ്പോൾ മാത്സിൻ്റെ ആണെങ്കിൽ 3 എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ഒരേ ടൈം ലൈവ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ലൈവുകൾ അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ പിടിക്കത്തില്ല, ചിലർക്ക് ചിലരെ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലാങ് അനുസരിച്ച് പറഞ്ഞുതരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചവർ പലരും ലൈവിൽ വരുന്നില്ല, കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ കോഴ്സും ഇപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ക്ലാസ് പോയിട്ട്, ഇവിടെ ഇന്ത്യൻ പൊളൈറ്റി എന്നാണ് കിടക്കുന്നത്, അത് തന്നെയാണ്, സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കേട്ടോ. പലർക്കും അറിയില്ല ഇന്ത്യൻ പൊളൈറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അന്നേരം അവിടെ ജസ്റ്റ് ഒന്ന് എൻറോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പിന്നെ നോട്ടിഫിക്കേഷൻ വരും. കൂടാതെ എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള PDFഉം അവൈലബിൾ ആണ്. പിന്നെ വീക്ക്ലി ക്വിസുകളൊക്കെ നടക്കും. പിന്നെ ലാസ്റ്റിൽ ഓരോ കോഴ്സും നമ്മൾ എൻഡ് ചെയ്യുന്ന ടൈമിൽ മെഗാ ക്യൂസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. പിന്നെ ദെൻ അതായത് ഓരോ മാസവും പുതുതായിട്ട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, ലെസൺസ് അല്ല കോഴ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റാത്തവർ, തീർച്ചയായിട്ടും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ദയവായി ഇതിനകത്ത് ചേരാൻ ശ്രമിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല, അതായത് പുതുതായിട്ട് വന്നവർക്കും അല്ലെങ്കിൽ അൺഅക്കാഡമിയുടെ ആപ്പ് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്തവർക്കും ഒന്നും ഇതിൻ്റെ ഫങ്ഷനിങ് ഒന്നും അറിയത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം. അതായത് ജസ്റ്റ് ഹോം, മൈ ലൈബ്രറി, പ്ലസ് പ്രൊഫൈൽ എന്നിങ്ങനെ പറയുന്ന 4 ടാബുകൾ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, മീൻസ് അവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ
ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കോഡ് കിട്ടും, മീൻസ് ഒരു ടാബ് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് ഓപ്ഷനിലോട്ട് പോകും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 month സബ്സ്ക്രിപ്ഷൻ, 6 months, 1 year സബ്സ്ക്രിപ്ഷൻ എന്നിങ്ങനെ പോകും. അതിന് നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നാൾ പഠിച്ചാൽ ജോബ് കിട്ടും എന്ന് സ്വയം ഒരു വിശ്വാസം കാണുമല്ലോ. ഇപ്പോൾ ചിലർക്ക് ഞാൻ 6 months കൊണ്ട് ജോബ് നേടിയിരിക്കും എങ്കിൽ നിങ്ങൾ 6 months കോഴ്സ് എടുത്താൽ മതി. ചിലർക്ക് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ പറയാം എനിക്ക് 1 വർഷമെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഓക്കെ 1 വർഷത്തെ കോഴ്സ് എടുക്കുക. അന്നേരം 6 months ആണ് അല്ലെങ്കിൽ 1 year ആണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. കാരണം നമുക്ക് 1 month എന്ന് പറയുമ്പോൾ ഇച്ചിരി റേറ്റ് കൂട്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഒന്നിച്ച് ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ ഇത് നേരെ പകുതിയായിട്ടാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മീൻസ് നിങ്ങൾക്ക് അതായത് ഓരോ എഡ്യൂക്കേറ്റേഴ്സിനും ഓരോ റെഫറൽ കോഡുണ്ട്. ഇപ്പോൾ എൻ്റെ കോഡ് എന്ന് പറയുന്നത് PSC NOTS -6920 എന്ന് പറയുന്നതാണ്. ആ ഒരു കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു കോഴ്സിൻ്റെ വില 5000 രൂപ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ 500 രൂപ മീൻസ് 10% ഡിസ്കൗണ്ട് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. കൂടാതെ നിങ്ങൾ അൺഅക്കാഡമിയുടെ ഫ്രീ ലെസൺസ് വാച്ച് ചെയ്യുന്ന ടൈമിൽ എന്താ നിങ്ങൾക്കും ഓൾറെഡി ഒരു ക്രെഡിറ്റ് അവൈലബിൾ ആണ്. ആ ക്രെഡിറ്റിലൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് 6 months ആയാലും 1 year ആയാലും കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ആ ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം താല്പര്യമുള്ളവരെല്ലാം വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളിത് ഇന്നലെ പറഞ്ഞാണോ? ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം അബ്ദുർ റഹ്മാൻ, അതായത് പുതിയ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ ഇതുണ്ടോ, മീൻസ് അൺഅക്കാഡമിയുടെ ആപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞതിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അന്നേരം അറിയാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അബ്ദുർ റഹ്മാൻ അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്യുക, PSC NOTS, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. PSC NOTS@gmail.com അയച്ചാൽ മതി നിങ്ങൾക്ക് ഈ ഒരു മെയിലോട്ട്. ഇപ്പം ഞാനിവിടെ PSC NOTS എന്ന് പറഞ്ഞിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അവിടെ ആ ഒരു മെയിലോട്ട് ജസ്റ്റ് എനിക്കൊന്ന് മെയിൽ അയക്കാൻ പറ്റുമെങ്കിൽ അയക്കുക, അല്ലെങ്കിൽ നാട്ടിലുള്ള ആരുടെയെങ്കിലും ATM വഴി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോവുക, അതിനുശേഷം അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ജിമെയിൽ അല്ലെങ്കിൽ FB ID ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നാട്ടിലെ ആരുടെയെങ്കിലും ആണെങ്കിൽ മീൻസ് ATM ഉണ്ടെങ്കിൽ അവരുടെ ആ ATM കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് ഗൾഫിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് gmail ID ഉം ATM ഉം മാത്രം മതി. എന്നിട്ട് OTP വരുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് കോൾ വിളിച്ചാലും ചോദിക്കാമല്ലോ. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അബ്ദുർ റഹ്മാൻ. ഇപ്പോൾ അബ്ദുർ റഹ്മാൻ ലോഗിൻ ചെയ്തതിൻ്റെ തൊട്ട് മേളിൽ അവരോട് ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പേയ്മെൻറ്റ് ഓപ്ഷൻ ATMO മണി ആപ്പോ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പറ്റും. ഏതായാലും 3 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അതിലോട്ടൊരു മെയിൽ അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് തരാം.
നമ്മൾ കഴിഞ്ഞ ദിവസം ഇതെല്ലാം പഠിച്ചതാണ്. എല്ലാവരും നന്നായിട്ട് സയൻസ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ താമസിയാതെ ഒരു കോഴ്സ് ഒക്കെ അടുത്ത മാസത്തേക്ക് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കാം അൺഅക്കാഡമിയിലെ സബ്സ്ക്രിപ്ഷനിൽ. അദ്ദേഹം പുതുതായിട്ട് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വരുവാണേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അഭിനവ കേരളം ഈസ് എ ജേണൽ. എന്നാൽ ഇതോട്ട് പറയാം നമുക്ക്. എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് സ്കിപ്പായി, ലാസ്റ്റ് നമുക്ക് അതോടെ പറയാം. ശ്രദ്ധിക്കുക, അഭിനവ കേരളം വാസ് എ ജേണൽ ഓഫ് അയ്യത്താൻ ഗോപാലൻ, വഗ്ബടാനന്ദ, ആനന്ദ തീർത്ഥ, ടി കെ മാധവൻ. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞത് വഗ്ബടാനന്ദനാണ് അഭിനവ കേരളം എന്ന് പറയുന്ന ജേണൽ റൈറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ദ പ്ലേസ് വെയർ നാരായണ ഗുരു കോൺസെക്രേറ്റഡ് എ മിറർ റെപ്രസെൻറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ഗോഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സെൽഫ്. കാരമുക്ക്, മുരുക്കംപുഴ, കളവൻകോട്, അരുവിപ്പുറ. ദ പ്ലേസ് വെയർ നാരായണ ഗുരു കോൺസെക്രേറ്റഡ് എ മിറർ റെപ്രസെൻറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ഗോഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സെൽഫ്. ഓക്കെ മിഥുൻ, യാ വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആൻസർ എന്ന് പറയുന്നത് കളവൻകോടാണ്, കളവൻകോടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഏൻഷ്യൻ്റ് സിറ്റി ഓഫ് പാൽമേറ ബിലോങ്സ് ടു ഇറാഖ്, സിറിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. പാൽമേറ ബിലോങ്സ് ടു ഇറാഖ്, സിറിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സിറിയ ആണ്. സിറിയ കേട്ടോ, സിറിയ, സിറിയയിലാണ് പാൽമിറ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻറ്റ് സിറ്റി സ്ഥിതി ചെയ്തിരുന്നത്. ഹു ഈസ് ദ ഓതർ ഓഫ് ദ നോവൽ ദ ടിൻ ഡ്രം? ടിൻ ഡ്രം എന്ന് പറയുന്ന നോവൽ ആരുടേതാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ബുക്കുകളിലും വരാത്ത കുറേ അധികം ക്വസ്റ്റ്യൻസ് ഓൺലൈൻ ക്വസ്റ്റ്യൻസിനകത്ത് വരാറുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഓതേഴ്സിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ബുക്കുകൾ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ അറിയാമോ? ദ ടിൻ ഡ്രം എന്നാണ്. ടിൻ ഡ്രം, നമ്മുടെ ടിൻ ഒക്കെ ഇല്ലേ, ടിൻ തകരം എന്നൊക്കെ പറയുന്നത് ടിൻ ഡ്രം, അതാണ് അവിടെ കാണാൻ പറ്റുന്നില്ല. ടിൻ ഡ്രം ഓർമ്മയുണ്ടോ? ടിൻ ഡ്രം നമ്മൾ ഓൾറെഡി ഇതൊക്കെ സബ്സ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഫ്രീ ലെസൺ അകത്തൊക്കെ അവൈലബിൾ ആണ്, പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ഫ്രീ ലെസൺസ് ഒന്നും കാണാൻ, ആദ്യമായിട്ടാണ് എന്നെ കാണാൻ, നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്രീ ലെസൺ ഒക്കെ കാണാൻ ശ്രമിക്കുക.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് ഗണ്ടർ ഗ്രാസ്. എന്നാലും നമ്മൾ ഓർത്താൽ മതി, നമ്മൾ ടിന്നൊക്കെ എടുത്ത് വെളിയിൽ അറിയത്തില്ലേ, ഗ്രാസ് ആണ്, ഗണ്ടർ ഗ്രാസ് ആണ് ഈ ഒരു സംഭവം എഴുതിയത്. ഓതർ ഓഫ് ദ നോവൽ ടിൻ ഡ്രം മീൻസ് അല്ല, ടിൻ ഡ്രം ആരാണെന്ന് ചോദിച്ചാൽ ഗണ്ടർ ഗ്രാസ് ആണ്, ഗണ്ടർ ഗ്രാസ്. ഓക്കെ, ദെൻ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടെനൻസി ലെജിസ്ലേഷൻ ഇൻ മലബാർ. Who is known as father of tenancy legislation in Malabar? Yeah, questions കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നല്ല ഇതെല്ലാം. Yeah, very good. Option A, William Logan ആണ് father of tenancy ലെജിസ്ലേഷൻ ഇൻ മലബാർ എന്ന് പറയുന്നത്. എന്നാലും നമ്മളതുപോലെ തന്നെ നമ്മുടെ ഗുണ്ടത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിഷനൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള റെയർ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഓൺലൈൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. ഫാദർ ഓഫ് ടെനൻസി ലെജിസ്ലേഷൻ ഇൻ മലബാർ വില്യം ലോഗൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം മഹാബലേശ്വർ. ഗോദാവരി, കൃഷ്ണ, കാവേരി, താപ്തി, ഏത് നദിയാണ് മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അതിനെല്ലാവർക്കും നല്ല സ്പീഡുണ്ടല്ലേ. ഏത് നദിയാണ് മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ നദിയാണ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏത് നദിയാണ്? കൃഷ്ണ നദിയാണ് മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൃഷ്ണ നദിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഗൾഫ് ഓഫ് മാന്നാർ ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഗൾഫ് ഓഫ് മാന്നാർ ഏത് സ്റ്റേറ്റിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇവയിൽ ഏത് സ്റ്റേറ്റിന്റെ തീരത്താണ് ഗൾഫ് ഓഫ് മാന്നാർ സ്ഥിതി ചെയ്യുന്നത്? ദിവ്യ, റോഹിത്, മനുരാജ്, അഖിൽ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, തമിഴ്നാടാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഗൾഫ് ഓഫ് മാന്നാർ ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് തമിഴ്നാടാണ്. ഗൾഫ് ഓഫ് മാന്നാറും നമ്മുടെ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് വാട്ട് ഹാപ്പൻ ടു നേതാജി. What happened to Netaji? Anush Dha, Neel Kamal Prakash, Anu Kumar Prakash Dha. ഇവയിൽ ആരാണ് What happened to Netaji എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ എന്നാണ് പറയുന്നത്.
Yeah, very good. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അനുഷ് ദർ ആണ്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ അനുഷ് ദർ ആണ്. ഹു വാസ് ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ബീഹാർ? നാനാ സാഹിബ്, കൺവർ സിംഗ്, ഖാൻ ബഹദൂർ ഷാ ഖാൻ, താന്തിയ തോപ്പി. ഹു വാസ് ദ ലീഡർ ഓഫ് 1857 ഇൻ ബീഹാർ? ഓക്കേ, എല്ലാവരും ആൻസർ പറഞ്ഞു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, കൺവർസിംഗ് ആണ്. ഇതാണ് കൺവർസിംഗ് ആണ് നമ്മുടെ 1857 ബീഹാറിലെ വിപ്ലവം നയിച്ച വ്യക്തി, കൺവർസിംഗ്. നെക്സ്റ്റ്, നെയിം ദ ആപ്പ് ലോസ്ഡ് ബൈ സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ് ഫോർ ജവാൻസ്. ജവാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത ആപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്പ് ലോഞ്ച്ഡ് ബൈ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ അവർ ജസ്റ്റ് എൻറോൾ ചെയ്യണം ഓരോ കോഴ്സും കേട്ടോ. ഞാനവിടെ മലയാളം വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ 10:30 ക്ലാസ്സുകൾ എടുക്കുന്നത്. വൈകിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടൈം 7 മുതൽ 8:30 വരെയാണ് നാളെ മുതൽ ആക്കിയിരിക്കുന്നത്. അന്നേരം ജസ്റ്റ് നിങ്ങൾ ആ രണ്ട് കോഴ്സും എൻറോൾ ചെയ്യുക. ഇന്നൊരു കോഴ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കുകയാണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അന്നേരം നിങ്ങൾ പുതുതായിട്ട് സബ്സ്ക്രിപ്ഷൻ ചേർന്നവരും ചേരാനിരിക്കുന്നവരും എല്ലാം ഓരോ കോഴ്സുകളും എൻറോൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു മാസത്തെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സുകൾ നമുക്ക് ലൈവ് റെക്കോർഡഡ് ആയിട്ടുള്ളതും കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എൻറോൾ ചെയ്യണം. ഇതിൻ്റെ ആൻസർ എന്തെങ്കിലും ഐഡിയ? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ജവാൻസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ആപ്പ് ഏതാണ്? ഇതിൻ്റെ ആൻസർ ആണോ രോഹിത് ഒക്കെ ബി പറഞ്ഞത്? രോഹിത്, പ്രിയങ്ക ഒക്കെ ഇതിൻ്റെ ആൻസർ ആണോ ബി പറഞ്ഞത്? ഇപ്പം മാറ്റിയതാണോ നേരത്തെ ആൻസർ ആണോ? ഏതിൻ്റെ ആൻസർ ആണ് ഇതിൻ്റെ പറയൂ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എം പവർ ആണ്. യാ, എന്നാ നേരത്തെ ഉള്ളതിൻ്റെ ഡിലേ ആയി വന്നായിരിക്കും അത്. ഓക്കെ, ഞാൻ മുമ്പേ കണ്ടപ്പോൾ ബി ആണ് കണ്ടതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്, എം പവർ എന്നാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ലോ ആപ്പ് ലോഞ്ച്ഡ് ബൈ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഫോർ ജവാൻസ്. ഓക്കെ ഓക്കെ, അത് പെൻഡിങ് ആണ്, ഡിലേ ആണ്, അതുകൊണ്ടാണ് എനിക്കറിയില്ല. മെസ്സേജ് നേരത്തെ വരും, കുറേ കഴിഞ്ഞിട്ട് ഞാൻ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. Then, അടുത്തത്, which of the following is not a fundamental right of India? Right to work, right to equality, right to freedom, right to freedom of religion. താഴെ പറയുന്നവയിൽ ഏതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടെ പറയണം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്, റൈറ്റ് ടു ഇക്വാലിറ്റി ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്, റൈറ്റ് ടു ഫ്രീഡം എവിടെ മുതൽ എവിടം വരെയാണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എവിടെ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾക്ക് ഇപ്പോഴുണ്ട്, ഏത് ആർട്ടിക്കിളാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, അതിപ്പോൾ എങ്ങോട്ട് മാറ്റി, എല്ലാ കാര്യങ്ങളും പറയുക. അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറിയാവുന്നവരൊക്കെ പറയുക.
അന്നേരം നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. റൈറ്റ് ടു വർക്ക് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 3 ആണെന്ന് ഓർക്കുക. പാർട്ട് 3 ആണ്. ഓക്കെ, യാ ആർട്ടിക്കിൾ 12-35 ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പറയുന്ന ടൈമിൽ ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് 12-35 വരെയുള്ള ആർട്ടിക്കിളാണ്. അതിനകത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയുള്ള ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയുള്ള ആർട്ടിക്കിളാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയുള്ള ആർട്ടിക്കിളാണ്. അത് അത്രയും കംപ്ലീറ്റ് ആയിട്ട് പറയുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യാ ഷഹീദ്, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25-28 വരെയാണ്. ആർട്ടിക്കിൾ 25-28 വരെയാണ് പറയുന്നത്. ദെൻ പ്രിയങ്ക, വെരി ഗുഡ്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് 14-18 വരെയാണ് പറയുന്നത്. ദെൻ അതായത് സമത്വത്തിനുള്ള അവകാശം 14-18 വരെയാണ്. ആ 14 എന്താണ് പറയുന്നതെന്ന് അറിയാമോ? 14, 15, 16, 17, 18 അറിയാവുന്നവർ പറയുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാരും പറയുന്നില്ലല്ലോ. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ മുതലായത് ആർട്ടിക്കിൾ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. യാ മനുരാജ്, വെരി ഗുഡ്. 19-22 വരെയാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-22 ആണ്. ഫ്രീഡം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 and 24 ആണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഷഹീദ്, 24 ആണ് റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം പറഞ്ഞിരിക്കുന്നത്. 23-24 ഹ്യൂമൻ ട്രാഫിക് ഒക്കെ തടയുന്നതും അല്ലെങ്കിൽ അടിമ കച്ചവടം നിരോധിക്കുന്നതും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 23. 24 എന്ന് പറഞ്ഞത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷനാണ്, ബാലവേല നിരോധനമാണ്. ഈ ഫ്രീഡം ഓഫ് റിലീജിയൺ ഏത് മുതലാണ്? 25-28 വരെയാണ്. 14-18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിലീറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഏതായിരുന്നു. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഡിലീറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഏതായിരുന്നു. ഷഹീർ, വെരി ഗുഡ്. ആർട്ടിക്കിൾ 31 ആണ്. കൂടാതെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്
പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് ആർട്ടിക്കിൾ ഓർത്ത് വെച്ചേക്കണം. 31 ഓർക്കുക, 19 ഓർത്ത് വെച്ചേക്കുക. ഡിലീറ്റ് ചെയ്ത ആർട്ടിക്കിൾ അല്ലെങ്കിൽ റിപ്പീൽ ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 31 അതിപ്പോൾ എങ്ങോട്ട് മാറ്റി, ആർട്ടിക്കിൾ 300A മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നമ്പർ ഇപ്പോൾ എത്ര ആയത്, 6 നമ്പർ ആയത്. ഓക്കെ, അന്നേരം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Indian National Highway System was introduced in which 5-year plan? Indian National Highway System. ഏത് 5-ഇയർ പ്ലാനിലാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഓൾറെഡി പ്രീ ലെസണിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 5-year plan അഞ്ചാമത്തെ 5-year പ്ലാനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്, അതായത് ഇത് KFDC എന്ന് പറഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ്. കേരള PSC ഒരു ഓൺലൈൻ എക്സാമിന് ചോദിച്ചതാണ്. ദ ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് 5-year പ്ലാൻ. എന്താണ് 5-year plan ആണെന്ന് ഓർക്കുക, തെറ്റിക്കരുത്. ഇതാണ് 5-year plan. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പിള്ളേരാണ് ആൻസേഴ്സ് പറയുന്നത്. അക്ഷയ്, അന്നേരം തെറ്റിക്കരുത്. 5-year plan നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഏൻഷ്യൻ തമിഴകം കോസ്റ്റൽ ഏരിയാസ് വെർ നോൺ ആസ് പാലൈ, മുല്ലൈ, മരുത്തം, നെയ്തൽ. മരുത്തം, അതായത് പുരാതന കാലത്ത് ഈ കോസ്റ്റൽ തീരപ്രദേശങ്ങളെ ഒക്കെ എങ്ങനെയാണ്, ഏത് പേരിലാണ് വിളിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി, നെയ്ത്തലാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, നെയ്ത്തൽ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഓഫ് എർത്ത് ആർ വാർമിംഗ് ഫാസ്റ്റസ്റ്റ്? ഡെസേർട്ട് റീജിയൻ, പോളാർ റീജിയൻ, ഇക്വറ്റോറിയൽ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ. ഏത് റീജിയൻ ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വാം ചെയ്യുന്നത്? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഡെസേർട്ട് റീജിയൻ ആണോ, പോളാർ റീജിയൻ ആണോ, ഇക്വറ്റോറിയൽ റീജിയൻ ആണോ, ടെമ്പറേറ്റ് റീജിയൻ ആണോ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയങ്ക, ഓക്കെ,
നിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ്. പോളാർ റീജിയണിലാണ് പെട്ടെന്ന് തന്നെ എർത്ത് വാം ആകുന്നത് കേട്ടോ. പോളാർ റീജിയൺ. നെക്സ്റ്റ്, വാട്ട് ഗ്യാസ് ഡസ് എ കൗ പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആസ് ബൈ ദ പ്രൊഡക്ട് ഓഫ് ഡൈജഷൻ ഓഫ് ഗ്രാസ്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ. വാട്ട് ഗ്യാസ് ഡസ് എ കൗ പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആസ് എ ബൈ പ്രൊഡക്ട് ഓഫ് ദ ഡൈജഷൻ ഓഫ് ഗ്രാസ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മീഥെയ്ൻ ആണ് ആൻസർ വരുന്നത്, മീഥെയ്ൻ. നെക്സ്റ്റ്, ഇൻ വിച്ച് ജപ്പാനീസ് സിറ്റി വാസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഫോംഡ് ഇൻ 1997 ടു ഇൻക്രീസ് ഇന്റർനാഷണൽ എഫേർട്സ് ഓൺ റെഡ്യൂസിംഗ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ക്യോട്ടോ, ടോക്കിയോ, ഒസാക്ക, കോബ. അത് സിമ്പിളാണ്, ഏത് ജാപ്പാനീസ് സിറ്റിയിലാണ് ഇന്റർനാഷണൽ ട്രീറ്റി ഫോംഡ് ഇൻ 1997? പറയൂ. യാ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്യോട്ടോ എന്ന് പറയുന്ന സിറ്റിയിലാണ് 1997 ഇന്റർനാഷണൽ ട്രീറ്റി ഫോം ചെയ്തത്, ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എവിടെ? ക്യോട്ടോ. നെക്സ്റ്റ്, കൊല്ലം എറ ബിഗാൻ ഇൻ AD 1825, AD 1826, 826, 827, 828. ഇവയിൽ ഏത് വർഷമാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത്. കൊല്ലവർഷം ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്. AD 825 കൊല്ലവർഷം സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ് ടു ബി നോമിനേറ്റഡ് ടു ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ശ്രീ നാരായണ ഗുരു, തൈക്കാട് അയ്യ, പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി. ഇവരിൽ ആരാണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് ടു ബി നോമിനേറ്റഡ് ടു ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഫസ്റ്റ് മെമ്പർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് ടു ബി നോമിനേറ്റഡ് ടു ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവിടെയും ആ സി ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അയ്യങ്കാളിയാണ് ആൻസർ വരുന്നത്. ഓർക്കുക കേട്ടോ, അയ്യങ്കാളിയാണ് ആദ്യത്തെ, അത് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് ഓർത്താൽ മതി.
Okay, next question. With which country India has agreed to share militant information and signed land boundary agreement? China, Myanmar, Bangladesh, Nepal. With which country India has agreed to share militant information and signed land boundary between India Okay, answer the option C, Bangladesh and answer in Parayanada. Name the first Indian state which passed the Right to Information Act. Vivaravakasha Niyamam Passakya Adithe Indian Samsthanam Eda Ennaanu Chodichirikkunnathu. Kerala, Maharashtra, Jammu and Kashmir, Tamil Nadu. Name the first Indian state which passed the Right to Information Act. Okay, answer ennu parayunnathu option D aanu, Tamil Nadu aanu. Name the first Indian state which passed the Right to Information Act ennu parayunnathu. Idu nilavil vanna state ariyamo, ariyangil parayuga. Idu pass aakiyathu mathrame ullu. The PK Thunkan committee related which of the following? Planning Commission, Panchayati Raj, Federation, ജുഡീഷ്യറി. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ പി കെ തുങ്കൻ കമ്മിറ്റി. നമ്മുടെ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് തിരിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കമ്മിറ്റിയുടെ പേര് ചോദിച്ച ടൈമിൽ നമ്മൾക്ക് എല്ലാവർക്കും തെറ്റിയ ഒരു ആൻസർ ആയിരുന്നു അത്. അന്നേരം ഓൾറെഡി ഇത് 2016 കേരള പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓൾറെഡി പലരും കണ്ടിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അന്ന് അവിടെ ഒരു കൺഫ്യൂസിങ് വന്നത്. നമ്മുടെ റൈം ഫയലുകളിലും അല്ലാതെ ഒന്നും നമ്മളിത് കണ്ടിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഓൾറെഡി പ്രീവിയസ് ആയിരുന്നു, 2016 പ്രീവിയസ് ആയിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ വിചാരിക്കും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ല. എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 2016 ഞാൻ ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻസ് എഴുതുന്ന ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഓൾറെഡി ഇതെല്ലാം പ്രീവിയസ് ആണ് എന്ന് മനസ്സിലായത്. അതായത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എക്സാം പരിശോധിച്ചാൽ അറിയാം ഫുൾ എന്താണ് ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിച്ചത് അല്ലേ. അന്നേരം ആ ഒരു മെഥഡിൽ തന്നെ നമ്മുടെ പഠനം മാറ്റിയെങ്കിൽ മാത്രം ചുമ്മാതെ റാങ്ക് ഫയൽ നമ്മൾ തിന്നുകൊണ്ടിരുന്നതുകൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് ഓരോരോ എക്സാമുകൾ കഴിയുമ്പോൾ പിന്നെയും പി എസ് സി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ശരിയായിരിക്കും. ഒരിക്കലും നിങ്ങൾ ഫൈനൽ കീ ആൻസർ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രമിക്കരുത്. ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് മീൻസ്
നിങ്ങൾക്ക് എത്രമാത്രം അറിവ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് ജസ്റ്റ് മീൻസ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 30 മാർക്കായിരിക്കും കിട്ടുന്നത്, അത് മതി. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരിക്കലും ആ 30 നിന്ന് താഴോട്ട് വരത്തില്ല. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ചെയ്തു നോക്കിയാലും നിങ്ങൾ ഇന്ന് എഴുതുന്നതിന് താഴെ ഒരു ലെവലിലോട്ട് നിങ്ങൾ പിറ്റേ ദിവസം പോകത്തില്ല എന്നൊരു കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് നോക്കുന്ന ടൈമിൽ രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആയിട്ട് കാണാം ഇല്ലേ. അങ്ങനെ ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലെവൽ നന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അന്നേരം നമുക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് കേരള PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് അറിയണം എങ്കിൽ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. വെറുതെ ഇങ്ങനെ നിങ്ങൾ ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓപ്ഷൻസ് ആണ് നമ്മളെ എപ്പോഴും കൺഫ്യൂസിങ് ആക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം, അതായത് ഡെയിലി നിങ്ങൾ ഒരു 75 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുക. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കമ്പൽസറി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ GK പാർട്ടിലോട്ട് പോവുക, അതായിരിക്കും ബെറ്റർ. മീൻസ് ആ 50 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് മേക്കിംഗ്. അതായത് നമ്മൾ കുറേയധികം GK പഠിച്ചാലും നമുക്കറിയത്തില്ല ഏതൊരു ടോപ്പിക്കിൽ നിന്നാണ് GK വരുന്നതെന്ന്. പക്ഷേ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഫുൾ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് അതിനകത്ത് അധികം, അതായത് ജസ്റ്റ് നമ്പേഴ്സൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടും, അല്ലെങ്കിൽ ആ ഇംഗ്ലീഷിനകത്തൊക്കെ ആണെങ്കിലും നല്ല പേരൊക്കെ ഒന്ന് മാറ്റിയിടും, അതല്ലാതെ വേറൊരു ചേഞ്ചസും അവിടെ വരുത്താൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാം എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മുടെ സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റ് പലർക്കും മാത്സിനകത്താണ് മാർക്ക് പോയത്. ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്താണ് ഇനിയെങ്കിലും മാത്സിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ചിലവാക്കുക. ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്, മലയാളം അറിയാത്തവർ എല്ലാത്തിനും വേണ്ടിയിട്ട് ഓരോരോ കുറച്ച് ടൈം മാറ്റി വെച്ച് നിങ്ങളുടെ ഓരോ ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഡെയിലി ഏത് മലയാളത്തിൻ്റെതായാലും, അതായത് LGSA, LDC, VO എന്താ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എഴുതി നോക്കുക. എങ്കിലേ നമുക്കറിയത്തുള്ളൂ നമുക്ക് എത്രമാത്രം. അല്ലാതെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ആൻസർ ഒന്നും നോക്കത്തില്ല. ജസ്റ്റ് ആ എക്സാം മോഡിൽ തന്നെ ബബിൾ ചെയ്ത് തന്നെ പോയി നോക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം, മീൻസ് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എല്ലാവരേക്കാൾ കൂടുതൽ പിന്നെന്താണ് ടൈം അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം സത്യമാണ്. ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ടൈം നമുക്ക് കൺട്രോളിങ് വളരെ ഫാസ്റ്റായിട്ട് പറ്റും കേട്ടോ. അന്നേരം ഇതുവരെ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മെത്തേഡ് ഇന്ന് മുതൽ ഫോളോ ചെയ്താൽ മതി, നമുക്ക് ഇനിയും ടൈം ഉണ്ട് പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. അതായത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു PK തുങ്കൻ എന്ന് പറയുന്ന കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് PK തുങ്കൻ എന്ന് പറയുന്നത്? അടുത്തത് ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യ ലളിത പ്രഭു, അന്ന ചാണ്ടി, മാർഗരറ്റ് പവാമണി, കൂത്താട്ടുകുളം മേരി, ഇവരിൽ ആരാണ് ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജ് ഇൻ ഇന്ത്യ? ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ B അന്നാച്ചാണ്ടിയാണ്. അന്നാച്ചാണ്ടിയാണ്. ഇപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഓൾറെഡി അങ്ങനെയുള്ളൊരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് ഡെയിലി എക്സാമുകളൊക്കെ എഴുതിപ്പിക്കുന്ന മെത്തേഡുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടെലഗ്രാം ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ, അല്ലാത്തവർക്കൊന്നും ഇല്ല. അന്നേരം ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് നമ്മുടെ ആ ചാനലിൽ ചേരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഹു വാസ് ദ ലീഡർ ഓഫ് കരിവള്ളൂർ സ്ട്രഗിൾ? അക്കമ്മ ചെറിയാൻ, കൗമുദി ടീച്ചർ, K ദേവയാനി, AV കുട്ടിമാളു അമ്മ.
കരിവള്ളൂർ സ്ട്രഗിൾ വർഷം അറിയാവുന്നവർ പറയുക. ഹു വാസ് ദ ലീഡർ ഓഫ് കരിവള്ളൂർ സ്ട്രഗിൾ? കാമാചെറിയാനാണോ, കൗമുദി ടീച്ചറാണോ, കെ ദേവയാനിയാണോ, എ വി കുട്ടിമാളു അമ്മയാണോ? ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞത് ദേവയാനിയാണ്, കെ ദേവയാനിയാണ്. 1946 ഈ ഒരു സംഭവം നടന്നത്, കരിവള്ളൂർ സ്ട്രഗിൾ. ഹു റോഡ് ദി ഡ്രാമ പാട്ട ബാക്കി? ബി ടി ഭട്ടതിരിപ്പാട്, എം ബി ഭട്ടതിരിപ്പാട്, കെ ദാമോദരൻ, എൻ കൃഷ്ണ പിള്ളെ. അവരിൽ ആരാണ് പാട്ട ബാക്കി എന്ന് പറയുന്ന ആ ഒരു സംഭവം, മീൻസ് ആ ഒരു നാടകം രചിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട ബാക്കി ഓക്കെ, ഓപ്ഷൻ സി ആണ്, കെ ദാമോദരൻ ആണ് ആൻസർ എന്ന് പറയുന്നത്, പാട്ട ബാക്കി രചിച്ചത്. ദെൻ എ പാർലമെന്ററി എക്സിക്യൂട്ടീവ് മീൻസ്, പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എക്സിക്യൂട്ടീവ് വെയർ ദർ ഈസ് എ പാർലമെന്റ്, എക്സിക്യൂട്ടീവ് ഇലക്ടഡ് ബൈ ദ പാർലമെന്റ്, വെയർ ദ പാർലമെന്റ് ഫങ്ഷൻസ് ആസ് ദ എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഇൻ ദ പാർലമെന്റ്. പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. എക്സിക്യൂട്ടീവ് വെയർ ദർ ഇസ് എ പാർലമെന്റ്, ഓപ്ഷൻ ബി എക്സിക്യൂട്ടീവ് എലക്ടഡ് ബൈ ദ പാർലമെന്റ്, ഓപ്ഷൻ സി വെയർ ദ പാർലമെന്റ് ഫങ്ഷൻസ് ആസ് എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ ഡി എക്സിക്യൂട്ടീവ് ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ സപ്പോർട്ട് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. പാർലമെന്ററി എക്സിക്യൂട്ടീവ് മീൻസ് ആൻസർ അറിയാമോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ സപ്പോർട്ട് ഓഫ് ദ മെജോറിറ്റി ഓഫ് മെജോറിറ്റി ഇൻ ദ പാർലമെന്റ് ആണ് പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്താണ് പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? എക്സിക്യൂട്ടീവ് ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ദ സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ മെജോറിറ്റി ഇൻ ദ പാർലമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, പാക്കനാർ ചരിതം ഈസ് എ സോഷ്യൽ ഡ്രാമ റിട്ടൺ ബൈ കേളു നായർ, കണ്ണൻ നായർ, പി കുഞ്ഞിരാമൻ നായർ, കെ എ കേരളീയൻ.
പാക്കനാർ ചരിതം ഈസ് എ സോഷ്യൽ ഡ്രാമ റിട്ടേൺ ബൈ കേളു നായർ, കണ്ണൻ നായർ, പി കുഞ്ഞിരാമൻ നായർ, കെ എ കേരളീയൻ. പാക്കനാർ ചരിതം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. കേളു നായരാണ് പാക്കനാർ ചരിതം എഴുതുന്നത്. കേളു നായർ പാക്കനാർ ചരിതം, കേട്ടോ. അടുത്തത് ഇന്ത്യൻ പ്രസ് ആക്ട് പാസ്ഡ് ഇൻ വിച്ച് ഇയർ, ഏതു വർഷമാണ് ഇന്ത്യൻ പ്രസ് ആക്ട് പാസാക്കിയ വർഷം? 1908, 1909, 1910, 1911. കേട്ടിട്ടുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇന്ത്യൻ പ്രസ് ആക്ട് ഏതു വർഷമാണ് പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1910 നമ്മുടെ ഇന്ത്യൻ പ്രസ് ആക്ട് പാസ്സാക്കിയ വർഷം എന്ന് പറയുന്നത്. ഷാമൾ ലെഡ് ദ റിവോൾട്ട് എഗൻസ്റ്റ് ബ്രിട്ടീഷ് അറ്റ് കാൺപൂർ, ലക്നൗ, ബറൗത്ത്, ഡൽഹി. ഏത് ആണ്? യാ സഹീദ്, വെരി ഗുഡ്. ശാലിനി, അരുൺ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബറൗത്ത് ആണ്. അടുത്തത് ഹു വാസ് എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ദ യു എൻ ജനറൽ അസംബ്ലി? സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുജേത കൃപലാനി, ഇന്ദിരാഗാന്ധി. വെൽ ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ദ യു എൻ ജനറൽ അസംബ്ലി? സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുജേത കൃപലാനി, ഇന്ദിരാഗാന്ധി. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്?
ഓപ്ഷൻ ബി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ദ യു എൻ ജനറൽ അസംബ്ലി ആരാണ് ആൻസർ വരുന്നത്? നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. നെക്സ്റ്റ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ ന്യൂയോർക്ക്, പാരീസ്, ജനീവ, ബ്രിട്ടൻ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹെഡ് ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വാസ് ജയന്തി പട്നായിക്, ഡോക്ടർ ബി മോഹിനി ഗിരി, മമത ശർമ്മ, ലളിത കുമാരമംഗലം. ആരാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ ആദ്യത്തെ ചെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹെഡ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ വാസ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ജയന്തി പട്നായിക് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹെഡ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് ജയന്തി പട്നായിക് ആണ്. ഹു വാസ് ഫൗണ്ടഡ് ദ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ വേലുക്കുട്ടി അരയൻ, വഗ്ബടാനന്ദൻ. Was founded the Akhila Thiruvidangur Naviga Thozhilali Sangha. Yeah, option C, Dr. Velukutti Arayan ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ എന്ന് പറഞ്ഞ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് നമ്മുടെ ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഡബ്ല്യു ജി ബാനർജി, മഹാദേവ ഗോവിന്ദ റാനഡേ.
എല്ലാവർക്കും എന്ത് പറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സൗമ്യ, പ്രിയങ്ക, രോഹിത, ഏതാണ് ഫൈനലൈസ് ചെയ്യുക? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ് ഫോം ചെയ്തത്? സുരേന്ദ്രനാഥ് ബാനർജി എന്താണ് ഫൗണ്ട് ചെയ്തത്? ഡബ്ല്യു സി ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? മഹാദേവ ഗോവിന്ദ റാനഡിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ആൻസേഴ്സ് അറിയാവുന്നവർ പറയുക. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അവിടെ അത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാദാബായ് നവറോജി ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫൗണ്ട് ചെയ്ത വർഷം 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബായ് നവറോജി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ സുരേന്ദ്രനാഥ് ബാനർജി ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആണ് ഫൗണ്ട് ചെയ്തത്. എന്താണ്? 1876 തൊട്ട് 10 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത്. 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആയാലും ഇന്ത്യൻ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാലും സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഓക്കെ, അന്നേരം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നേരം എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മുടെ ടൈം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കേ, താങ്ക് യു. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു.